കാട്ടിക ഗ്രാമ പഞ്ചായത്തിലെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുസ്ഥലങ്ങൾ കണ്ടെത്തി കൃഷി ചെയ്യൽ പദ്ധതിയിൽ നാട്ടിക പി എച്ച് സെന്ററിലെ സ്ഥലത്ത് കൃഷി ചെയ്ത കപ്പയുടെ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ആർ വിജയൻ, എം വി വിമൽകുമാർ, ലിജി നിതിൻ, മെമ്പർമാരായ ടി കെ പ്രസാദ്, കെ പി സുഗദാസ്, സുമതി അരവിന്ദാക്ഷൻ, തങ്കമണി ത്രിവിക്രമൻ, സന്തോഷ് തോപ്പിൽ, പി എം സിദ്ദിഖ്, പി എസ് പി നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. 600 മൂട് കപ്പയിൽ നിന്നും വിളവെടുപ്പിൽ ലഭിച്ച 2000 കിലോ കപ്പ നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ ഓണം വിപണന മേളയിൽ ന്യായമായ വിലയിൽ വിൽക്കപ്പെടുന്നതാണ്. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സൗജന്യമായാണ് കപ്പ നൽകിയത്. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ ഓണച്ചന്ത ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് എം കെ സത്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 14 വരെ പച്ചക്കറി വിപണന മേള ഉണ്ടായിരിക്കും. തൃപ്രയാർ സെന്ററിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഷാ അഡ്വർട്ടൈസ്മെന്റ് ഉടമ നൂറുദ്ദീൻ ഷായാണ് ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാനുള്ള 10 ലക്ഷം രൂപ നൽകിയത്. സിഗ്നൽ ലൈറ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ഈ ആഴ്ചയിൽ തന്നെ നടക്കുമെന്ന് പ്രസിഡന്റ് അനിൽ പുളിക്കൻ പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ പ്രഖ്യാപിച്ച തൃപ്രയാർ സെന്ററിലെ ട്രാഫിക് സിഗ്നൽ യാഥാർത്ഥ്യമാകുകയാണ്. ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് ഇതിനായി ചെലവഴിക്കുന്നത്. ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ പണമോ മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൊതുപണമോ എം പിയുടെയോ എം എൽ എയുടെയോ ഫണ്ടോ അങ്ങനെ യാതൊരുവിധ പൊതുപണവും ഉപയോഗിക്കാതെയാണ് ഈ സ്വപ്ന പദ്ധതി, തൃപ്രയാർ മേഖലയെ സംബന്ധിച്ചുള്ള സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ബഹുമാന്യായ ഷാ അഡ്വർടൈസിംഗിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിയപ്പെട്ട നൂർദീൻ ഷായാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ മുഴുവൻ തുകയും നമുക്ക് വേണ്ടി വഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഓണസമ്മാനമായി ഇത് നാട്ടികയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നാട്ടികയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന വമ്പൻ തിരണ്ടി കൗതുകമായി. 150 കിലോയിലധികം തൂക്കമുള്ള തെരണ്ടിയാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നത്. നാട്ടികയിലും തൃപ്രയാറിലും മീൻ കച്ചവടം നടത്തുന്ന വളവത്ത് സുനിലാണ് തെരണ്ടി വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നത്. നാട്ടിക ബീച്ചിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയ വള്ളത്തിലാണ് വൻ തെരണ്ടി കുടുങ്ങിയത്. 120 രൂപ നിരക്കിലാണ് തെരണ്ടിയെ വിറ്റഴിച്ചത്. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഭക്ഷ്യസുരക്ഷാ സെമിനാർ വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് 3:30 കാളമുറി നോബിൾ പാലസിൽ നടക്കുന്ന സെമിനാർ കെ പി ധനപാലൻ എം പി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൾ സലാം മുഖ്യാതിഥിയാകും. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബാലൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും. കയ്പമംഗലം, പെരിഞ്ഞനം, എടത്തിരുത്തി പഞ്ചായത്തുകളിലെ കുടുംബശ്രീ ഓണച്ചന്തകൾ വ്യാഴാഴ്ച ആരംഭിക്കും. എടത്തിരുത്തിയിൽ പ്രസിഡന്റ് എ വി സതീഷും കയ്പമംഗലത്ത് പ്രസിഡന്റ് ബീനാ സുരേന്ദ്രനും പെരിഞ്ഞനത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസും ഉദ്ഘാടനം നിർവഹിക്കും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽരഹിത വേതനം 12-13 തീയതികളിൽ വിതരണം ചെയ്യും. 12-ാം തീയതി ഉച്ചയ്ക്ക് 2 മുതലും 13-ാം തീയതി രാവിലെ 10 മണി മുതലും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വിതരണം നടത്തുമെന്നും അർഹരായ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം വേതനം കൈപ്പറ്റേണ്ടതാണെന്നും സെക്രട്ടറി അറിയിച്ചു. ഇനി ചരമവാർത്തകൾ. കയ്പമംഗലം കൂരിക്കുഴി എ എം യു പി സ്കൂളിന് സമീപം പരേതനായ മുള്ളക്കര ബീരാൻ മകൻ അബ്ദുള്ള നിര്യാതനായി. 65 വയസ്സായിരുന്നു. മറിയുമ്മയാണ് ഭാര്യ. നസീമ, അമീൻ എന്നിവർ മക്കളും ഉബൈദു, റെയ്ഹാനത്ത് എന്നിവർ മരുമക്കളുമാണ്. കയ്പമംഗലം മൂന്നുപിടുക ബീച്ച് റോഡ് ഹമദാനി പള്ളിക്ക് സമീപം തലാശ്ശേരി മുഹമ്മദുണ്ണി നിര്യാതനായി. 56 വയസ്സായിരുന്നു. നദീറയാണ് ഭാര്യ. റിയാസ്, റഹീന എന്നിവർ മക്കളും സനം, ഷെമീർ എന്നിവർ മരുമക്കളുമാണ്. കയ്പമംഗലം മാടാനിക്കുളം പള്ളിക്ക് സമീപം എടശ്ശേരി പരേതനായ കറപ്പൻ മകൻ ആനന്ദൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. ഷീജയാണ് ഭാര്യ. മിഥുൻ, ക്ഷേമാനന്ദ് എന്നിവർ മക്കളാണ്. കൊപ്രക്കളം പുതിയ വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് ഭാര്യ ഫാത്തിമക്കുട്ടി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സെയ്തു, ഹനീഫ, മുഹമ്മദ് അലി, ലത്തീഫ്, സുഹറ, ഷഹബാനത്ത് എന്നിവർ മക്കളും ഖദീജ, ഫാത്തിമ, ഷെരീഫ, ഹസീന, യൂസഫ്, നാസർ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. റിപ്പർ ജയാനന്ദനെ കൊടുങ്ങല്ലൂരിലും കാട്ടൂരും ആളൂരും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. നാട്ടികയിലും വലപ്പാടും കുടുംബശ്രീ ഓണച്ചന്തകൾ ആരംഭിച്ചു. തൃപ്രയാർ സെന്ററിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.